Welcome all. Today we are going to discuss about the decision making statements in programming language C. C ile decision making statements endanannallathu allengil general aayita control statements il veruna oru category aanannu adine pratheegatha endanannu idinu munpathe previous video il nammal ad explain cheyidirunnu. So the first statements fall to this category is if. If എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഫോം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് നമുക്കൊന്ന് എഴുതാം. അപ്പം അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് ആണല്ലോ, അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ചെക്ക് വൺ കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സിക്യൂട്ട് എ സെറ്റ് ഓഫ് കോഡ്. അതല്ല ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. ഇഫ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ എഴുതുന്നു, അതിൻ്റെ ബ്രാക്കറ്റിൽ വി ഹാവ് ടു ചെക്ക് സം കണ്ടീഷൻ. അപ്പോൾ ഏത് കണ്ടീഷനാണോ അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് എക്സ്പ്രഷനാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അത് ഇഫിന് ശേഷം നമ്മൾ എഴുതി കൊടുക്കാം. ഞാനിവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്. നോക്കാം, അതായത് എനിക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഏത് കണ്ടീഷനാണോ ചെക്ക് ചെയ്യേണ്ടത് ആ കണ്ടീഷൻ ഇവിടെ ഇഫിന് ശേഷം ഈ പരാന്തസിസിനകത്ത് ഞാൻ എഴുതി കൊടുക്കുന്നു. If the given test expression, this condition can be true or false. അല്ലെ, തന്നിരിക്കുന്ന കണ്ടീഷൻ ശരിയാവാം തെറ്റാവാം. If the condition given is true, then the program flow will enter into this block of statements. അല്ലെങ്കിൽ ഈ ബ്ലോക്കിലോട്ട് പ്രോഗ്രാം ഫ്ലോ കടന്ന് ഈ ബ്ലോക്കിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി അതല്ല, ഇഫ് ദിസ് കണ്ടീഷൻ ഗിവൺ ഇൻ ദിസ് പാരന്തസിസ് ഈസ് ഫോൾസ്, then we will skip this block and the program flow will jump into the statement x. അതായത് ഇഫ് എന്ന് പറയുന്ന ഇതിനുള്ളിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കും, ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആവാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു ബ്ലോക്കായിട്ട് കൊടുത്തിരിക്കുന്നതായിരിക്കാം. അതായത് ഈ ഒരു കേർലി ബ്രേസസിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ദ ഗിവൺ കണ്ടീഷൻ ഇസ് ഫോൾസ് ദെൻ വി ഹാവ് ടു എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ഔട്ട്സൈഡ് ദിസ് ബ്ലോക്ക്. സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്ന് പറയുന്നതായിരിക്കും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെന്ന് വിചാരിക്കാം. ട്രൂ, ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അതല്ല, കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാതെ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്ന് പറയുന്ന ഇതിലോട്ടായിരിക്കും പ്രോഗ്രാം ഫ്ലോ ജമ്പ് ചെയ്യുക. അതായത് കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിലും ഫോൾസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്തായാലും അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഈ കേർലി ബ്രേസിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമാണ് സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി അതല്ല, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ കേർലി ബ്രേസിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാതെ ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സിൻടാക്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫ്ലോ ചാർട്ടിൽ നമുക്കറിയാം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ ഒരു ഡയഗണൽ ഷേപ്പ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതേണ്ടത്. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ പ്രോഗ്രാം ഫ്ലോ കടക്കുന്നു. ഈ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നതിലത്തെ സെൻറ്റൻസുകളാണ്. ഇനി അതല്ല, ഈ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിലോ, ദെൻ വി ഹാവ് ടു എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്. അല്ലേ, അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എഗെയിൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എക്സിക്യൂട്ട് ചെയ്യണം. ഇനി അതല്ല, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സ് മാത്രം എക്സിക്യൂട്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് എക്സിന് ശേഷം എന്താണോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യുക.
ഇതാണ് ഇഫ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫ്ലോ ചാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു എക്സാമ്പിള് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഹാഷ് ഇൻക്ലൂഡ് stdio.h. അതിനുശേഷം എൻ്റെ മെയിൻ ഫംഗ്ഷൻ ഞാൻ എഴുതുകയാണ് ഇൻറ്റ് മെയിൻ. അതിനകത്ത് ഇൻറ്റ് എ ഈക്വൽ ടു 10. എ എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ വാല്യൂ ഞാൻ 10 ആയിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇഫ് എ ലെസ് ദാൻ 20 പ്രിൻ്റ് എഫ് എ ഈസ് ലെസ് ദാൻ 20. ഓക്കെ, ടോപ്പ് ഞാൻ ക്ലോസ് ചെയ്തു. പ്രിൻ്റ് എഫ് വാല്യൂ ഓഫ് എ ഈസ് പെർസെൻറ്റേജ് ഡി കോമ എ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻ എ ലെസ് ദാൻ 20 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ കണ്ടീഷൻ്റെ വാല്യൂ എ ലെസ് ദാൻ 20 ആവാം, ഗ്രേറ്റർ ദാൻ 20 ആവാം, അല്ലേ? അപ്പോൾ ഈ കണ്ടീഷൻ്റെ വാല്യൂ ട്രൂ ആവാം, ഫോൾസ് ആവാം. ഇഫ് എ ഈസ് ലെസ് ദാൻ 20, ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രിൻ്റ് ചെയ്യിപ്പിക്കുക? എ ഈസ് ലെസ് ദാൻ 20 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണാൻ സാധിക്കുക. അതിനുശേഷം എന്ത് കാണിക്കും? പ്രിൻ്റ് എഫ് വാല്യൂ ഓഫ് എ ഈസ് എന്ന് പറഞ്ഞിട്ട് എ ഈക്വൽ ടു എ 20, വാല്യൂ ഓഫ് എ ഈസ് 20 എന്ന് പറയുന്ന സെൻറ്റൻസും നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതല്ല, എ ലെസ് ദാൻ 20 എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ, സപ്പോസ് എയിലുള്ളത് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ്, 30 ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എ ഈക്വൽ ടു 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണ്, അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? വാല്യൂ ഓഫ് എ ഈസ് 30 എന്ന് പറയുന്ന സെൻറ്റൻസ് മാത്രമേ അവിടെ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, അല്ലേ? ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ദ ഗിവൺ കണ്ടീഷൻ ഇസ് ഫോൾസ് ദെൻ വി ദ കമ്പൈലർ വിൽ ഓൺലി എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ഔട്ട്സൈഡ് ദ ബ്ലോക്ക് ബ്രേസസ് ഓർ ദ ബ്രേസ് ബ്ലോക്ക് ഓഫ് ഇഫ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇഫ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒന്നാമത്തെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്.